ഈ വീഡിയോ പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ഉപയോഗം അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുന്നു. വീഡിയോ കാണാം. പേരൊക്കെ ഇഷ്ടപ്പെടാത്തവർ വളരെ ചുരുക്കമാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് കാഴ്ച കിടക്കുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് പറിച്ചെടുത്ത് കഴിക്കുകയോ ഫ്രൂട്ട് സലാഡോ പേരക്ക ജ്യൂസോ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ രുചി വലുതാണ്. വീട്ടുപറമ്പിൽ നട്ടുപിടിപ്പിച്ച ഫലവൃക്ഷ തൈകൾ പൂത്ത് കാഴ്ച കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്നത് പറഞ്ഞാൽ തീരാത്ത സന്തോഷവും സംതൃപ്തിയുമാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടാവശ്യത്തിനെങ്കിലും പച്ചക്കറികൾ നടുന്നവരാണ്. തോട്ടത്തിൻ്റെ അതിർത്തി ഭാഗത്തായി പൈനാപ്പിൾ കൂടെ നടുക. വീട്ടാവശ്യത്തിന് പോയിട്ട് വിൽക്കുവാൻ വരെ കിട്ടും. വളരെ നല്ല രീതിയിൽ പൈനാപ്പിൾ കൃഷി ചെയ്യാവുന്നതാണ്. അതിരൂക്ഷമായ വേനലിനെയും അതിവിച്ച ചെടിയാണിത്. നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ട് തേൻ പോലും തോറ്റുപോകും. അത്രയ്ക്ക് രുചിയാണ്. ഇപ്പോഴത്തെ അതികഠിനമായ വേനലിനെ അതിജീവിച്ച വാഴകൾ ചെറിയ കൊലയാണെങ്കിലും നല്ല രുചികരമാണ്. ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് അത്രയ്ക്കും ടേസ്റ്റാണ്. വാഴക്കൊലകൾ പഴുത്ത് വാഴയിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് ഒന്ന് കഴിക്കുമ്പോൾ അത്രയ്ക്ക് മധുരമാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്താലും ഫ്രൂട്ട്സുകൾ എല്ലാം തന്നെ നമുക്ക് വേണ്ടുന്ന ആരോഗ്യവും രോഗപ്രതിരോധ ശക്തിയും ചില രോഗങ്ങളുടെ ശമനത്തിനും വളരെ നല്ലതാണ്. ഫ്രൂട്ട്സ് കഴിക്കുന്നതിലൂടെ അതികഠിനമായ വേനൽച്ചൂടിനെ പ്രതിരോധിക്കുവാനും നമുക്ക് ആരോഗ്യവും ഉന്മേഷവും സൗന്ദര്യവും കിട്ടുന്നു. വേനൽക്കാലം വരുന്നതോടെ വളരെ സുലഭമായി കിട്ടുന്നതാണ് തണ്ണിമത്തൻ. വലിയ വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വാങ്ങി കഴിക്കാവുന്ന ഫ്രൂട്ടാണ്. വേനൽക്കാലത്ത് വളരെ ആശ്വാസം തരുന്ന ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. വിശപ്പും തീരും ദാഹവും തീരും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നിരവധി വെറൈറ്റികൾ നിരവധി കളറുകളിൽ ഇന്ന് തണ്ണിമത്തൻ ലഭ്യമാണ്. വേനൽക്കാല യാത്രകളിലും എല്ലാം തണ്ണിമത്തൻ ഒന്ന് കഴിക്കാത്തവർ വളരെ ചുരുക്കമാണ്. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ തണ്ണിമത്തനും ചേർത്താൽ നല്ല രുചികരമാണ്. വ്യത്യസ്തമായ രുചികളിലും തണ്ണിമത്തൻ ലഭിക്കുന്നു. പുറംതോട് നല്ല മഞ്ഞ കളറും ഉൾഭാഗം നല്ല റെഡ് കളറും ആണ്. നല്ല മധുരവും ഇതിനുണ്ട്. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ നല്ല മണവും രുചിയും കൊടുക്കുന്നതാണ് പൈനാപ്പിൾ. നല്ലപോയ പാകമായതാണെങ്കിൽ ആരെയും വശീലിപ്പിക്കുന്ന അതിരൂക്ഷമായ മണവും നല്ല ടേസ്റ്റും ആണ്. ഫ്രൂട്ട്സുകളിൽ വളരെ മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് മാതളം. ഒരു ഫ്രൂട്ട്സ് എന്നതിലുപരി നിരവധി രോഗങ്ങളുടെ ശമനത്തിനും ഉപയോഗിച്ചു വരുന്നു. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ തണ്ണിമത്തനും കൂടെ ചേർക്കുക.
വേനൽക്കാലത്ത് ചൂടിൽ നിന്നും ഒരു ആശ്വാസം തരുന്ന ഫ്രൂട്ടും കൂടിയാണ് തണ്ണിമത്തൻ. ഫ്രൂട്ട് സലാഡിൽ ഗ്രേപ്സും കൂടി ചേർക്കുക. ഓരോ ഫ്രൂട്ട്സിനും അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങളും ഗുണമേന്മയും ഉണ്ട്. വൈറ്റമിൻ സിയുടെ കലവറയാണ് പേരയ്ക്ക. നമുക്ക് ഉന്മേഷവും ക്ഷീണവും മാറ്റുന്ന തണ്ണിമത്തനും ആപ്പിളും ഓറഞ്ചും എല്ലാം കഴിക്കുന്നത് വളരെ നല്ലതാണ്. വീഡിയോ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ബൈ.